തിരുവനന്തപുരം കോർപ്പറേഷൻ ചുവപ്പ് മേലങ്കി അണിഞ്ഞിട്ട് ഇന്നേക്ക് 25 വർഷമാകുന്നു. കാൽ നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇടതുമുന്നണിക്ക് പകരം കൈപ്പത്തി ഉയർത്തിക്കാട്ടാൻ യു ഡി എഫും താമര വിരിയിക്കൻ ബി ജെ പിയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഭരണ തുടർച്ചയ്ക്കായി എൽ ഡി എഫും മൂന്നാം സ്ഥാനക്കാരെന്ന പേരുദോഷം മാറ്റാനായി കച്ചമുറുക്കി യു ഡി എഫും രംഗത്തിറങ്ങുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന വേദിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ. മൂന്ന് പ്രധാന മുന്നണികളുടെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ കോർപ്പറേഷൻ പരിധിയിലാണ്. ഇന്ദിരാഭവനും എ കെ ജി സെന്ററും മാരാർജി ഭവനും വെറും 4 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. ആര് ജയിച്ചാലും ഭരണ സിരാകേന്ദ്രം ഉൾപ്പെടുന്ന സ്ഥലത്തെ മേയർ വനിതയായിരിക്കും ഇത്തവണ. ആകെയുള്ള 100 സീറ്റിൽ കഴിഞ്ഞ തവണ 43 സീറ്റിൽ വിജയിച്ച എൽ ഡി എഫ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അധികാരം പിടിക്കുകയായിരുന്നു. 70 വാർഡുകളിൽ മത്സരിക്കുന്ന സി പി എം ഇത്തവണ യുവാക്കളെയും സ്ത്രീകളെയും രംഗത്തിറക്കിയാണ് പോരാട്ടം കടുപ്പിച്ചത്. 70-ൽ 41 എണ്ണവും സ്ത്രീ സംവരണ വാർഡുകൾ. ഇതിനു പുറമെ 5 ജനറൽ വാർഡുകളിൽ കൂടി സി പി എം വനിതകളെ നിർത്തിയിട്ടുണ്ട്. പ്രൊഫസർ എ ജി ഒലീന, എസ് പുഷ്പലത, ജമീല ശ്രീധർ എന്നിവരാണ് മേയർ പദവിക്കായി സി പി എമ്മിൻ്റെ പരിഗണനയിലുള്ളവർ. ബിരുദം, ബിരുദാനന്ത ബിരുദം, എം ഫിൽ, എഞ്ചിനീയറിംഗ്, ബി ഡി എസ്, എൽ എൽ ബി, ജേർണലിസം തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാരാണ് സി പി എം സാരഥികൾ. മുൻ മേയർ കെ ശ്രീകുമാറും ഇത്തവണ മത്സര രംഗത്തുണ്ട്. സർക്കാരിൻ്റെയും നഗരസഭയുടെയും ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടി തന്നെയാണ് ഇത്തവണ പ്രചാരണം. മുഖ്യമന്ത്രിയുടെയും വിവിധ മന്ത്രിമാരുടെയും സി പി എം മുതിർന്ന നേതാക്കന്മാരുടെയും സാന്നിധ്യം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തായിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിനായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടി. 21 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. ബി ജെ പി മുന്നേറ്റമാണ് യു ഡി എഫിന് തിരിച്ചടിയായത്. ഇത്തവണ ശക്തമായ തിരിച്ചുവരവിനാണ് യു ഡി എഫിൻ്റെ ശ്രമം. 83 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന് 5 ഉം RSPക്ക് 5 സീറ്റുകൾ നൽകി അവരും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. വനജാ രാജേന്ദ്രബാബു, പി എസ് സരോജം, ഷേർലി എന്നിവരാണ് യു ഡി എഫിൻ്റെ മേയർ പദവിക്കായി പരിഗണിക്കപ്പെടുന്നത്. മുമ്പത്തെ പോലെ വലിയ പരാതികളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ സാധിച്ചത് യു ഡി എഫിൻ്റെ പ്രചാരണത്തിന് വേഗം പകർന്നു. എം ശിവശങ്കറും സ്വപ്ന സുരേഷും സ്വർണ്ണക്കടത്തുമൊക്കെ തന്നെയാണ് യു ഡി എഫിൻ്റെ പ്രചരണായുധം. സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ നയം മുഖംമൂടിയാണെന്നാണ് പ്രധാന പ്രചാരണം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ ജില്ലയിൽ എല്ലായിടത്തും യു ഡി എഫ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ മുൻനിരയിൽ തന്നെയുണ്ട്. ഗ്രാമങ്ങളിലെ പ്രചാരണ രംഗത്തും സജീവമാണ് യു ഡി എഫ് നേതാക്കൾ. എന്നാൽ ബി ജെ പിയും കോൺഗ്രസും ഒത്തുതീർപ്പിലാണെന്ന ഇടതുപക്ഷ ആരോപണം ശക്തമാണ്. പൂജപ്പുര വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിനെതിരെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് ഒരു ദുർബല സ്ഥാനാർത്ഥിയാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. അതേസമയം കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിലിൽ 35 സീറ്റിലാണ് താമര വിരിഞ്ഞത്. അത് നിലനിർത്തുന്നതിനപ്പുറം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാമെന്ന പ്രതീക്ഷയിലുമാണ് ബി ജെ പി ഇത്തവണ. അതിനായി മുൻനിര നേതാക്കൾ പ്രചരണത്തിൽ സജീവമാണ്. സിമി ജ്യോതിഷ്, ആർ സി ബീന, ജി എസ് മഞ്ജു എന്നിവരാണ് മേയർ പദവിയിലേക്ക് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക അടിയൊഴുക്കുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് എൻ ഡി എ മുന്നണി. വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേയർ സ്ഥാനം വനിതാ സംവരണം ആയിട്ട് പോലും പാർട്ടി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിനെയും മത്സരിപ്പിക്കുന്നതെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത്. കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിയുടെ വോട്ടുപിടുത്തം. അതോടൊപ്പം ഇടതു വലത് മുന്നണികൾക്കെതിരെയുള്ള ആരോപണങ്ങളും ബി ജെ പി പ്രചരണ വിഷയമാക്കുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് എൻ ഡി എയുടെ പ്രചാരണം. സുരേഷ് ഗോപിയെ പോലെയുള്ള താരപ്രചാരകരെയും രംഗത്തിറക്കിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോലുകൾ ചില മണ്ഡലങ്ങളിൽ പ്രചാരണത്തെ നന്നായി ബാധിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾക്കും മുന്നണി വ്യത്യാസമില്ലാതെ അവരന്മാരുടെ ശല്യവുമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വരെ അവരന്മാരെ നേരിടേണ്ട അവസ്ഥയാണ്. ഈ കുരുക്കിൽ ശരിക്കും പെട്ടിരിക്കുന്നത് ബി ജെ പി ആണ്. ഇടതുമുന്നണിക്ക് 19ഉം യു ഡി എഫിന് 17ഉം അവരന്മാരുണ്ട്. 100 വാർഡുകളിലുമായി ബി ജെ പിക്ക് 27 അവരന്മാർ. ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ അവരന്മാർക്ക് റോസാപ്പൂവാണ് ചിഹ്നം. ഈ ചിഹ്നം അനുവദിച്ചതും തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നു. 11 വാർഡുകളിലാണ് ബി ജെ പി റോസാപ്പൂവിനെ പേടിക്കുന്നത്. സ്ഥിതി ഇതൊക്കെയാണെങ്കിലും
എൽ ഡി എഫിനാണ് കോർപ്പറേഷനിൽ മുൻതൂക്കം. സ്വർണ്ണക്കടത്തും ശിവശങ്കറും ബിനീഷ് കോടിയേരിയുടെ ജയിൽവാസവും ലൈഫ് മിഷനും ഒക്കെ യു ഡി എഫും ബി ജെ പിയും പ്രചാരണ ആയുധമാക്കിയെങ്കിലും സർക്കാരിൻ്റെ വികസനവും കരുതലും ക്ഷേമ പെൻഷനുകളും ഒക്കെയാണ് എൽ ഡി എഫിന് വോട്ട് നേടിക്കൊടുക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും കോവിഡ് കാലത്തെ കരുതൽ മാത്രം മതി വോട്ടായി മാറാൻ. സൗജന്യ ഭക്ഷ്യക്കിറ്റുകളും ക്ഷേമ പെൻഷനുകളും മറന്ന് ആരും മാറി ചിന്തിക്കില്ല എന്നാണ് എൽ ഡി എഫിൻ്റെ ഉറച്ച പ്രതീക്ഷ.